Hi friends, Assalamu alaikum, Bismi channel. Swagatham. Inna nammal same vechittulla oru adibali pakoda aanu thayaarakkunnathu. Adinu korcha adhigam vella oru paathrathil vechittu thalacha samayathu korcha uppu cherthu koduthittunde. Nammal semiyilekku avashyamaya uppaana cherthu koduthittullathu. Semi edukkumbo athyasham annulla semi edukkan. Idhe polatha semi edukka shradhikkana. Aa noolu polatha semi edukkarathu. Anga adu eduthu kaniyala namukku ee oru snack seriyayi kittilla. Appo idhu semi oru mukkal bhagam vevaagunnathu vare nammal idannu cook cheyidettal madiyagum. Appo oru mukkal bhagam vendittunde. Ini idhu oru paathrathilekku koodittu കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതെങ്ങനെ എടുക്കുന്നത് നമ്മുടെ ഈ സേമിയയ്ക്ക് ഒരു ഒട്ടൽ ഉണ്ടാവും ആ ഒട്ടൽ ഇല്ലാതിരിക്കാനാണ് അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാകും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകം അതായത് നമ്മുടെ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൊടികളെന്ന് പറയാനായിട്ട് ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഒരു ഒന്നര കപ്പ് സേമിയ എടുത്തതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലധികം എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അളവിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ എടുക്കണം സേമിയ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കടലമാവിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകാതെ നോക്കണം പിന്നെ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല മുട്ടയുടെ നനവും അതുപോലെ തന്നെ സേമിയയുടെ നനവും കൊണ്ട് ഇത് നന്നായിട്ട് നനഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾക്കത് നനച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അല്പം വെള്ളം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി പോകരുത് 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം നല്ല ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി ഒരു പക്കോടയാണ് അപ്പോൾ സേമിയ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പക്കോട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് നുള്ളിയിട്ട് കൊടുക്കാം അപ്പോൾ നുള്ളിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക അല്ലെങ്കിൽ ആവി നമ്മുടെ കയ്യിലേക്ക് തട്ടും അതിനുശേഷം നുള്ളിയിട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിത് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക ഈ ഒരു സ്നാക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതേ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റിയായ സേമി കൊണ്ടിട്ടുള്ള ഇതേപോലെ ഒരു നാലുമണി പലഹാരം ഒരു പക്കോട നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൺ ഒന്ന് തൊട്ട് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം